ഈ 800 pounds കിട്ടുന്നതിൽ 400 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, യു കെയിലെ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇറ്റ്സ് ഔട്ട്ലോ സ്റ്റുഡിയോസ് ഫ്രം യു കെ ബാക്ക് അഗെയിൻ. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ യു കെയിലെ ലിവിങ് എക്സ്പെൻസ്, കോസ്റ്റ് ഓഫ് ലിവിങ് എത്രയാണ് എന്ന് പറഞ്ഞ് എന്നോട് പലരും ചോദിച്ചിരുന്നു. സോ അതിനെ പറ്റിയിട്ട്, എൻ്റെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് എത്രയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാനുള്ളത്, ഞാൻ താമസിക്കുന്നത് യു കെയിൽ താമസിക്കുന്നത് മിഡിൽസ്ബ്രോ എന്ന് പറഞ്ഞ ഏരിയ ആണ്. നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് പേർക്ക്, അതായത് യു കെയിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരുപാട് മലയാളികൾക്ക് അറിയാവുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും, ടി സൈഡ് യൂണിവേഴ്സിറ്റിയും അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് മിഡിൽസ്ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ യു കെയിലെ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫുഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ വളരെ അധികമായിട്ട് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ മിഡിൽസ്ബ്രോ എന്ന് പറഞ്ഞാൽ. സോ ഇതാണ് യു കെയിലെ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ഏരിയ, ഓഫ് ലിവിങ് കോസ്റ്റ് ഉള്ള ഒരു ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ലിവിങ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബട്ട് നമുക്ക് ഒരു കമ്പാരിസൺ എന്ന നിലയ്ക്ക്, എൻ്റെ പല ഫ്രണ്ട്സും പല ഏരിയയിലൊക്കെ ആയിട്ടുണ്ട്, സോ ഒരു കമ്പാരിസൺ എന്ന നിലയ്ക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ മുൻപോട്ട് പോകാം. സോ ഞാൻ ഇതുപോലുള്ള പല വീഡിയോസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ യു കെയിൽ നമുക്ക് എത്ര ഏണിങ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് ആദ്യം പറയാം. ജസ്റ്റ് ഒരു പോയിന്റ്, കാരണം ഞാൻ ഇതിനു മുൻപ് ഇതേ ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, തീർച്ചയായിട്ടും കൊടുക്കാം. സോ നമുക്ക് എത്ര ലിവിങ് എക്സ്പെൻസ് അല്ല, എത്ര ഏണിങ്സ് കിട്ടും എന്നത് ആദ്യം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റുഡൻ്റ് ആണ്. സോ സ്റ്റുഡൻസിൻ്റെ ലിവിങ് ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 hour വർക്ക് പെർമിറ്റ് ആണ് വീക്കിലി ഉള്ളത്. അതായത് 20 മണിക്കൂറാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത് സ്റ്റുഡൻസിന്. സോ നമ്മൾ 20 മണിക്കൂർ വെച്ച് വീക്കിലി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മാസം, അതായത് 28 ദിവസം കൊണ്ട് 80 മണിക്കൂറാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ദെൻ യു കെയിലെ ബേസിക് പേ എന്ന് പറയുന്നത് 9.5 pounds ആണ്. അതായത് NA ജോബിൽ, നാഷണൽ ഇൻഷുറൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊരു ജോബിനും മിനിമം വേജ് ആയുള്ള 9.5 കൊടുക്കണം എന്നാണ്. ബട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ആമസോണിലാണ്, ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആണ് എടുക്കുന്നത്. സോ ആമസോണിൽ മോർണിംഗ് ഷിഫ്റ്റ് എടുക്കുന്നവർക്ക് 10.5 നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നവർക്ക് 12 point something ആണ് റേറ്റ് വരുന്നത്. സോ അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ചില കെയർ ഹോമിൽ 9.5 ഉണ്ടായിരിക്കുള്ളൂ, ചിലതിൽ 10 ഉണ്ടായിരിക്കും, 12, 13, 14 വരെ കൊടുക്കുന്ന കെയർ ഹോംസ് ഉണ്ട്. സോ നമുക്കൊരു ആവറേജ് ആയിട്ട് 10 എടുക്കാം. അതാകുമ്പോൾ കാൽക്കുലേഷനും എളുപ്പമായിരിക്കും. സോ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത്. 10 pounds per hour അങ്ങനെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. സോ നമുക്ക് 20 hour per week വെച്ച് 80 മണിക്കൂർ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. 800 pounds നമുക്ക് ടേം ടൈമിൽ, അതായത് ക്ലാസ് ഉള്ള ടൈമിൽ സ്റ്റുഡൻസിന് ലീഗലായിട്ടുള്ള വർക്ക് ചെയ്താൽ കിട്ടുന്നത്. ഐ റിപ്പീറ്റ്, ലീഗലായിട്ടുള്ള വർക്ക് ചെയ്താൽ കിട്ടുന്നത്. സോ ബാക്കിയുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ 800 pounds വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്പെൻസ് നമ്മളെ ഏറെക്കുറെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് വെച്ച് നമുക്ക് നാട്ടിലേക്ക് ക്യാഷ് അയക്കാൻ പറ്റുമോ, ലോൺ അടയ്ക്കാൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ഏറെക്കുറെ ആൻസേഴ്സ് ഒക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 800 pounds ആണ് നമുക്ക് ടേം ടൈമിൽ കിട്ടുന്നത്. ഇതിൻ്റെ നേരെ ഇരട്ടി, അതായത് നമുക്ക് 40 hours per week സമ്മർ ടൈമിൽ അല്ലെങ്കിൽ വിന്റർ വെക്കേഷൻ, സ്പ്രിംഗ് വെക്കേഷൻ ടൈമിലൊക്കെ വർക്ക് ചെയ്യാം. സോ ഇതിൻ്റെ ഇരട്ടി, അതായത് ഏറെക്കുറെ 160,000 rupees, അതായത് 1,600 pounds നമുക്ക് വെക്കേഷൻ ടൈമിൽ ഏൺ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഏണിങ്സ്. ഇനി നമ്മൾ സ്പെൻഡിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. സോ ബേസിക്കലി നമുക്ക് നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസസിന് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് അക്കോമഡേഷൻ അഥവാ റെന്റ്, 2 food expenses, 3 traveling expenses. ഇതാണ് ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസസ്. വേറെ എക്സ്പെൻസസ് ഉണ്ട്, അതായത് ഒഴിവാക്കാവുന്ന എക്സ്പെൻസസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പെൻസസ്, അതായത് ഡ്രസ്സസ് വാങ്ങുക, ട്രാവലിങ് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇവിടെ EPL മാച്ചസ് ഒരുപാട് നടക്കുന്നുണ്ട്, ഒരുപാട് EPL ഫാൻസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് അവരൊക്കെയായിട്ട്. സോ അത് കാണാൻ പോകുന്നത്, മന്ത്ലി EPL മാച്ച് കാണാൻ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. സോ അങ്ങനെയൊക്കെ വരുന്ന എക്സ്പെൻസസ്, അതായത് എക്സ്ട്രാ എക്സ്പെൻസസ് ആണ്. അതില്ലാതെ നമുക്ക് ബേസിക് ആയിട്ട് യു കെയിലെ ലിവിങ്ങിന് എത്ര വരും എന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എനിക്കിവിടെ റെൻറ്റ് വരുന്നത് 200 pounds മാത്രമാണ്. 200 pounds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പാണ്, കാരണം എനിക്ക് സിംഗിൾ റൂമാണ്, അത്യാവശ്യം വലിയ സിംഗിൾ റൂമാണ്. അപ്പം ഞങ്ങൾ 5 friends ചേർന്നിട്ട് ഒരു 5 BHK വീടാണ്, അതായത് എല്ലാവർക്കും സിംഗിൾ ഇൻഡിവിജ്വൽ റൂംസ് ഉണ്ട്. മിഡിൽസ്ബ്രോയിൽ സിംഗിൾ ഇൻഡിവിജ്വൽ വീഡ്സിന് 200 pounds ഒക്കെ വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം ഏറെക്കുറെ. കാരണം ഇവിടെ ഇൻക്ലൂഡിങ് ബിൽസ് നമുക്ക് ഒരു വലിയ റൂം കിട്ടണമെങ്കിൽ 250 pounds മതി മാക്സിമം, ഇൻക്ലൂഡിങ് ബിൽസ് ആണ് പറയുന്നത് കേട്ടോ. സോ ഇതാ ഇവിടെ നമ്മൾ ഷെയർഡ് അക്കോമഡേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി 125 to 150, അതിനിടയിലൊക്കെ ഷെയർഡ് അക്കോമഡേഷൻ ഒക്കെ കിട്ടും. നമുക്കൊരു 170-150 മേലേക്ക് വന്നു കഴിഞ്ഞാൽ സിംഗിൾ റൂമും അത്യാവശ്യം വലിയ റൂം കിട്ടും. നമ്മുടെ ലണ്ടനിലെ പോലെയൊക്കെ ഈ
ബോക്സ് റൂമിൻ്റെ കാര്യം എന്നല്ല പറഞ്ഞത്, നല്ല വലുപ്പമുള്ള റൂം നമുക്ക് ഇവിടെ 200 pounds ഈസി ആയിട്ട് കിട്ടും. സോ അതാണ് റെൻറ്റിൻ്റെ ചിലവ് എന്ന് പറഞ്ഞത്. ഇനി ഈ യു കെയുടെ വേറെ പല ഭാഗത്തുള്ള റെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ 200 ഒരു വലിയ സിംഗിൾ റൂമിലാണ് താമസിക്കുന്നതെങ്കിൽ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ലണ്ടനിൽ താമസിക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ മൂന്ന് പേര് ഷെയർ ചെയ്തിട്ടുള്ള റൂം 600 ആണ് വരുന്നത്. ഒരു റൂമിൽ മൂന്ന് പേര് കിടക്കുന്നുണ്ടായിരിക്കും 600, ഒരാൾക്ക് 200 വെച്ച് വരും. ചിലവ് സെയിം ആണ്, 200 മാത്രമാണ് അവർക്ക് ലിവിങ് എക്സ്പെൻസ് വരുന്നത്, അതായത് റെൻറ്റിൻ്റെ എക്സ്പെൻസ് വരുന്നത്. ബട്ട് ഒരു റൂമിൽ മൂന്ന് പേരുണ്ടായിരിക്കും, അത് മാത്രമാണ് ഡിഫറൻസ്. സോ ഇന്നർ ലണ്ടനിൽ എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും, കുറച്ചുകൂടി ഔട്ടർ ലണ്ടൻ ആകുമ്പോൾ ഇതിലും കുറച്ച് കുറവ് വരും. അതായത് ഇപ്പോൾ ക്രിസ്റ്റൽ കെൻറ്റ് അങ്ങനത്തെ ഒക്കെ ഏരിയയിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സോ അവർക്കൊക്കെ വരുന്നത് ഇതിലും കുറച്ചും കൂടി കുറവാണ്. ബട്ട് ഇതുവരെ സമയം തന്നെ ബോക്സ് റൂം എന്ന് പറയും, അതായത് നമുക്കൊരു കട്ടിലിടാനുള്ള സ്പേസും ജസ്റ്റ് വാക്കിങ്ങിനുള്ള സ്പേസും മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ ബോക്സ് റൂംസിൽ. അത് നമുക്ക് സിംഗിൾ റൂംസ് കിട്ടുന്നതിന് 300-350 ഒക്കെയാണ് ലണ്ടനിൽ വാങ്ങുന്നത്. സിംഗിൾ റൂം ആകുമ്പോൾ എങ്ങനെയായാലും റേറ്റ് കൂടും. ലണ്ടൻ ഇന്നർ ലണ്ടൻ ആയാലും കുറച്ചുകൂടി സൗത്തേൺ ആയിട്ടുള്ള ഏരിയയിലും, ഞാൻ കുറച്ചുകൂടി നോർത്തേൺ ആയിട്ടുള്ള ഏരിയയിലാണ്, അതായത് ഇംഗ്ലണ്ടിൽ തന്നെയാണ്, യു കെ അതായത് സ്കോട്ട്ലാൻഡ് അയർലൻഡിലൊന്നുമല്ല, ഇംഗ്ലണ്ടിൽ തന്നെയാണ്, കുറച്ച് നോർത്തേൺ ആയിട്ടുള്ള ഏരിയയിലാണ്, ന്യൂ കാസിൽ സൈഡൊക്കെയാണ് ഞാൻ കുറച്ചും കൂടി വരുന്നത്. സോ ഇവിടെ മിഡിൽ സ്പ്രോയിൽ അത്ര എക്സ്പെൻസീവ് അല്ല, ബട്ട് എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അക്കോമഡേഷൻസ് വളരെ കുറവാണ്, കാരണം ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇവിടേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഡിപ്പെൻഡൻസ് എടുത്തു കളയാൻ പോകുന്നു, സ്റ്റേ ബാക്ക് എടുത്തു കളയാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, യൂട്യൂബിലൊക്കെ ന്യൂസസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ യു കെയിൽ എത്തും എന്ന് വിചാരിച്ചിരുന്ന സ്റ്റുഡൻസിനേക്കാൾ ഒരുപാട് പേര് ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. സോ ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള അക്കോമഡേഷൻസ് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ. സോ അക്കോമഡേഷൻസിൻ്റെ ഇഷ്യൂ എല്ലാ ഏരിയയിലും ഉണ്ട്, അതുപോലെ ഇവിടെയും ഉണ്ട്. സോ ഇപ്പോൾ അക്കോമഡേഷൻസിൻ്റെ റേറ്റ് കൂടി വരികയാണ്, ബട്ട് ഒരുപാടൊന്നും കൂടുന്നില്ല, ഒരു ആ നിലയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ജാനുവരി ടേക്കിലൊക്കെ ആകുമ്പോഴേക്കും. സോ അതാണ് പോയിന്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഫുഡിലേക്ക് കടക്കുകയാണെങ്കിൽ, ഫുഡിൻ്റെ എക്സ്പെൻസസ് നമുക്ക് നമ്മൾ എത്ര പിടിച്ച് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ഇവിടെ ചില ഷോപ്പ് ശൃംഖലകളുണ്ട്, അതായത് ആൽഡി, ലിഡില്, മോറിസൺസ് എന്നൊക്കെ പറഞ്ഞ്, ചിലപ്പോൾ നിങ്ങൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ ചിലവില്ല. അതായത് ഇപ്പം നമ്മുടെ റൈസൊക്കെ ആൽഡി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങുന്നത്. 99 pence ആണ് 1 kg റൈസിനുള്ളൂ. അത് ഞങ്ങളിപ്പോൾ 5 പേരുള്ള വീട്ടിൽ ഒരു 10 kg ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് 2 weeks സുഖമായിട്ട് ഓടും. സോ ഞങ്ങൾക്ക് മാക്സിമം പോയി അരിക്ക് മാത്രം ഒരു മന്ത് വരുന്നത് 20 pounds ആണ്. ഒരാൾക്കല്ല പറയുന്നത്, 5 പേർക്ക് ചേർത്തിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് 4 pound മാത്രമാണ് വരുന്നത്, അതായത് ഫുഡിന് അരിക്കൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ വെജിറ്റബിൾസ് ഒരുവിധം ടൊമാറ്റോ, പൊട്ടാറ്റോ, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഓനിയൻസ് എല്ലാം ആൽഡി ലിഡിൽ ഇങ്ങനത്തെ ഷോറൂംസിലുണ്ട്. വലിയ എക്സ്പെൻസസ് ഒന്നുമില്ല അവിടെ, ഒരുപാട് വലിയ ചിലവൊന്നുമില്ല, ഒരു ആവറേജ് റേറ്റ് ഒക്കെ തന്നെയാണുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് കൂടുതൽ ചിലവ് വരുന്നത് ഇന്ത്യൻ ഐറ്റംസ് വാങ്ങാനാണ്, അതായത് ഇന്ത്യൻ സ്പൈസസ്, കറിവേപ്പില, അല്ലെങ്കിൽ നമ്മുടെ ലീവ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോഴാണ് നമുക്ക് കുറച്ച് എക്സ്പെൻസ് വരുന്നത്. ബട്ട് മിഡിൽ സ്പ്രോനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ ഈസിലി അക്സസിബിൾ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് സംഭവങ്ങളൊക്കെ കിട്ടും. ലണ്ടൻ പോലെയൊക്കെ തന്നെയാണ്, ലണ്ടൻ പോലെ ഉള്ള സ്ഥലം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ലണ്ടൻ പോലെ തന്നെ നമുക്ക് ഈസിലി അക്സസിബിൾ ആയിട്ട് ഈ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് മിഡിൽ സ്പ്രോ. സോ നമുക്ക് ഇതിന് കുറച്ച് റേറ്റ് കൂടുതൽ വരും, ഇന്ത്യൻ ഐറ്റംസ്, ഇന്ത്യൻ സ്പൈസസ് അങ്ങനത്തേന്. അല്ലാത്ത സംഭവങ്ങൾക്കൊക്കെ ഇവിടെ വളരെ വളരെ റേറ്റ് കുറവാണ്, വളരെ ചീപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീപ്പസ്റ്റ് ഏരിയ ഓഫ് യു കെ എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയ ആണ് ഈ മിഡിൽ സ്പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് ഇങ്ങനെ മാക്സിമം പോയാൽ ഒരാൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ 50 pounds, അതായത് 50 pounds ആ മന്ത്ലി എക്സ്പെൻസസ് തീർക്കാം ഫുഡിൻ്റെ. ബട്ട് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ വീട്ടിൽ പോയി കഴിക്കാം, അങ്ങനെ എപ്പോഴും പറയുന്നതിൽ ഒരു ഇതുണ്ടാവുമല്ലോ. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണതിൻ്റെ എക്സ്പെൻസസ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ നാട്ടിലുള്ള പോലെ പല സംഭവങ്ങളും ഇവിടെ കിട്ടും, അൽഫാം, മന്തി, അത് ഇതൊക്കെ അറബിക് ഫുഡൊക്കെ ഇവിടെയും ഉണ്ട്, അതുപോലെ തന്നെ പൊറോട്ട സംഭവങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. സോ നമുക്കിപ്പോൾ ഒരു ഒരു മീൽ പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ഏറെക്കുറെ 4 pounds അല്ലെങ്കിൽ 5 pounds ഓരോ എക്സ്പെൻസസ് വരും. സോ നമ്മൾ ഒരു നേരം കഴിക്കണമെങ്കിൽ തന്നെ നമുക്ക് 4 poundsോളം ചിലവ് വരും. ബട്ട് നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ഫുൾ ടൈം പുറത്തുനിന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ മക്ഡിയിലായാലും നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ബർഗറും ഒരു നമ്മുടെ മിൽക്ക് ഷേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രിങ്കോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ 399 pounds അല്ലെങ്കിൽ 449 അതൊക്കെയാണ് അവിടുത്തെ മിനിമം റേറ്റ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഒരു നേരം കഴിക്കുന്നത് തന്നെ ഈ ഏറെക്കുറെ 4 pounds 4.5 poundsോളം ചിലവ് വരുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 10-12 പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ അതും ഒരു 50 pounds കേട്ട് കഴിഞ്ഞാൽ ഫുഡിന് മാത്രം എക്സ്പെൻസ് വരുന്നത് മാക്സിമം പോയ 100 pounds ആണ്. മന്ത്ലി ആണ് പറയുന്നത്, 100 pounds മാത്രമാണ് നമുക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തുനിന്നും ഫുഡ് കഴിക്കുന്നുണ്ട്, വീട്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ 100 poundsലൊക്കെ നമുക്ക് പിടിച്ചെടുത്താം. പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് പരീക്ഷിക്കുന്നവർ എല്ലാ ഹോട്ടൽസിലും എല്ലാ കുഷ്യൻസിലും പോയി എല്ലാം കഴിക്കുന്നവരൊക്കെ ഉണ്ട്.
സോ വെറൈറ്റി ഫുഡീസ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ എക്സ്പെൻസ് വളരെ കൂടുതൽ വരും. ഞാൻ ബേസിക് ആയിട്ടുള്ള നമുക്ക് എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെൻസസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊരു രീതിയിലാണ് ഞാൻ പറയുന്നത്. സോ നമുക്ക് ഫുഡിന് വരുന്നത് ഒരു £100 ആണ്. ഇനി വരുന്നത് ട്രാവലിംഗ് ആണ്. ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഇവിടെ ബസ്സിന് എത്ര ക്യാഷ് ആവും എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു ബസ് ട്രാവലിംഗിൻ്റെ വീഡിയോ ആണ്. സോ നമുക്ക് ഏറെക്കുറെ 4 pound, 4.5 pound ആണ് ഒരു ഏരിയ പറയും. ഇപ്പം ഞങ്ങൾക്ക് ടി സൈഡ് ഏരിയ, ടി സൈഡ് സോൺ ടിക്കറ്റ് ഒക്കെ കിട്ടും, 4 pound ആണ് വൺ ഡേ ട്രിപ്പറിനുള്ളൂ. നമുക്ക് ആ ടിക്കറ്റ് യൂസ് ചെയ്ത് ഡേ ഫുള്ള് ട്രാവൽ ചെയ്യാം ആ ഏരിയ മൊത്തം, ടി സൈഡ് ഏരിയ മൊത്തം. സോ നമുക്ക് ആ ഒരു ചിലവാണ് വരുന്നത് ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകണമെങ്കിലൊക്കെ. ബട്ട് എൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്, കാരണം എനിക്ക് 2 minute വാക്ക് പോലും ഇല്ല യൂണിവേഴ്സിറ്റിക്ക്. എൻ്റെ വീടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ വൈഫൈ കണക്ട് ആവും. സോ അത്ര അടുത്താണ്. സോ എനിക്ക് ഈ ട്രാവലിങ്ങിന്, അതായത് യൂണിവേഴ്സിറ്റിയിൽ പോകാനുള്ള ട്രാവലിങ്ങിന് എക്സ്പെൻസ് വരുന്നേ ഇല്ല. ബട്ട് എക്സ്പെൻസ് വരുന്നതാണെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഒന്നും ക്ലാസ് ഉണ്ടായിരിക്കില്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, നാട്ടിലെ പോലെ ഒന്നുമല്ല, ഒരു 2-3 days അല്ലെങ്കിൽ മാക്സിമം പോയി 4 days ആണ് വീക്കിലി ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ 4 days into 16 into 4 ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 70 pounds ഒക്കെയാണ് നമുക്ക് മാക്സിമം പോയി, അല്ലെങ്കിൽ 60 pounds നമുക്ക് പിടിക്കാം. 60 pounds ആണ് മാക്സിമം നമുക്ക് ട്രാവൽ എക്സ്പെൻസ് വരുന്നത്, അത് മാക്സിമം ആണ് കേട്ടോ. ഇപ്പം നമ്മൾ എൻ്റെ ഇവിടെ താമസിക്കുന്ന സ്റ്റോക്ടൺ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, ഏറെക്കുറെ 5 mile ദൂരമാണ് മിഡിൽസ്ബ്രോ എന്നുള്ള, അവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ കുറേ പേരൊക്കെ ബസ്സിനാണ് വരാം. സോ 4 days ക്ലാസ് ഉണ്ടാവുന്ന ഡ്രൈവറാണ്, 3 ഒക്കെയാണ് നമ്മൾ ആവറേജ് എടുക്കുന്നത്. സോ അതും പോയി തന്നെ വേണമെങ്കിൽ നമുക്കൊരു 50 pounds, 60 pounds ട്രാൻസ്പോർട്ടേഷൻ പിടിക്കാം. പിന്നെ നമുക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബിന് പോകുമ്പോഴുള്ള ട്രാവൽ എക്സ്പെൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും തൊട്ടടുത്ത് തന്നെ ജോബ് കിട്ടണമെന്നൊന്നുമില്ല, ഈവൻ ദോ ലണ്ടനിലായാലും തൊട്ടടുത്തൊന്നായിരിക്കില്ല നമുക്ക് ജോബ് കിട്ടുന്നത്. നമ്മൾ മെട്രോ കയറി പോകേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്യാബിൽ പോകേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. സോ അതിന് നമുക്കൊരു എക്സ്പെൻസസ് കാണണം. ബട്ട് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കാര്യമായിട്ടുള്ള എക്സ്പെൻസ് ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഫ്രണ്ട്സ് സെറ്റപ്പിൽ ചേർന്ന ഒരു കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കാറിലാണ് ജോബിന് പോകുന്നത്. ഞാൻ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ദഹാം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഒരു 20-22 miles ആണ് എനിക്ക് ഇവിടെ നിന്ന് ട്രാവലിംഗ് ഉള്ളത് ദഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. സോ ഞാൻ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ കാറിൽ പോകുമ്പോൾ 1 or 2 പേരെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യും, എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരിക്കും. സോ എന്താണെന്ന് വെച്ചാൽ ഈ പെട്രോൾ അടിക്കുന്ന കാശ് നമുക്ക് ഏറെക്കുറെ അതിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസ് ഏറെക്കുറെ 0 ആണ്. അപ്പോൾ എനിക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് ഇല്ല. ബട്ട് നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവർക്കും വന്നൊഴിക്കുന്ന കാറൊന്നും കിട്ടണമെന്നില്ല. ബട്ട് കാർ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. സോ ഞാൻ അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എനിക്ക് 0 ആയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ട്രാവലിങ്ങിനൊക്കെ പോകുന്നത് അത് വേറെ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന പോയിന്റ്സിൽ പെടുത്താവുന്ന കാര്യമാണല്ലോ. സോ ഇതാണ്. അപ്പോൾ നമുക്ക് 8 days ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോബിന് പോകേണ്ടി വരിക. ഈ 8 days പോകുന്നതിന് നമ്മളിപ്പോൾ മാക്സിമം പോയാൽ ഒരു, ഇപ്പോൾ എനിക്ക് ഇവിടേക്ക് 5 pounds ഒക്കെയാണ് ട്രാവലിങ്ങിന് ക്യാബിനൊക്കെ വേണ്ടി വരിക, അല്ലെങ്കിൽ ബസ്സിനായാലും എനിക്ക് 5 pounds തന്നെയാണ് വേണ്ടി വരുള്ളൂ ഈ 22 miles പോകാൻ. സോ നമ്മൾ അതിനും ഏറെക്കുറെ 8 into 5 ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു 40 ട്രാവലിംഗ് എക്സ്പെൻസും നമുക്ക് മിഡിൽസ്ബ്രോയിലാണെങ്കിൽ 100 പിടിക്കാം, മാക്സിമം ആണ് പറയുന്നത്. സോ നമുക്കൊരു 400 pounds മിഡിൽസ്ബ്രോയിൽ നമ്മുടെ എക്സ്പെൻസസ്, ബേസിക് എക്സ്പെൻസസ് നമുക്ക് നിർത്താം. മനസ്സിലായല്ലോ. ഈ 800 pounds കിട്ടുന്നതിൽ 400 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻസസ് നമുക്ക് ഏറെക്കുറെ നിർത്താം, ബേസിക് എക്സ്പെൻസസ്. പിന്നെ നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയിന് നമ്മൾ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഹൂഡി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീൻസ് എടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 60-70 pounds വരും. ഇപ്പോൾ പ്യൂമ അഡിഡാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഹൂഡിക്ക് തന്നെ 35-40-45 pounds ഒക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ ഒരു മന്ത്ലി ഒരെണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷൂ, വിൻഡോ ഷൂ, അല്ലെ ജാക്കറ്റ്സ്, അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ഒരിക്കലും എടുക്കില്ല, തീർത്തും ഒഴിവാക്കാം എന്നൊക്കെ പറയുന്ന ഒരു ഫാക്ടറീസ് അല്ല, അതൊക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് വരുന്ന പേഴ്സണൽ എക്സ്പെൻസസ് ആണ്. സോ നമുക്കിവിടെ ഒരു 400 pounds ഉണ്ടെങ്കിൽ സുഖമായിട്ട് മിഡിൽസ്ബ്രോയിൽ നമ്മുടെ എക്സ്പെൻസസ് തീർക്കാം. ബാക്കി ഏറെക്കുറെ 400 pounds തന്നെ നമുക്ക് ജോബ് ഉണ്ടെങ്കിലാണ് ഈ പറയുന്നത്. അതായത് എന്നെ ജോബ് പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്നത്. ജോബില്ലാത്ത പലരും ഉണ്ട്. സോ എല്ലാവരും ഇതേ കണ്ടീഷനിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ 400 pounds കിട്ടുന്നൊന്നല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സേവ് ചെയ്യാമെന്നല്ല പറയുന്നത്. നമുക്ക് ഏറെക്കുറെ ഇത്ര എമൗണ്ടോളം സേവ് ചെയ്യാൻ പറ്റും, പറ്റേണ്ടതാണ്. പിന്നെ ഇതിനനുസരിച്ച് വേറെ ചിലവുകളുണ്ട്. ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് ചിലവുകളുണ്ട്, എനിക്ക് ഇത്ര എമൗണ്ടൊന്നും സേവ് ചെയ്യാൻ പറ്റാറില്ല, ഒരിക്കലും സേവ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്, ഇത്രേ ലിവിങ് എക്സ്പെൻസ് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഇത്രയും നമുക്ക് ഒതുക്കാം എന്നൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഈ സംഭവം പറഞ്ഞത്. സോ ഇതാണ് ബേസിക് ലിവിങ് എക്സ്പെൻസിനെ പറ്റിയുള്ളത്. പിന്നെ നമുക്ക് അല്ലറ ചില്ലറ ചിലവൊക്കെ കഴിച്ച് ഈവൻ ദോ നമുക്കൊരു 300 pounds അല്ലെങ്കിൽ 250 pounds ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ ലോൺ അടച്ച് തീർക്കാം. ഇപ്പോൾ ഇവിടെ ടി സൈഡിൽ സെക്കൻഡ് ഇയർ ട്യൂഷൻ ഫീ അതിലേക്ക് സേവ് ചെയ്ത് വെക്കലാണ് നമ്മുടെയൊക്കെ പരിപാടി. സെക്കൻഡ് ഇയർ ട്യൂഷൻ ഫീ നമ്മൾ ഇവിടെ വന്ന് ഉണ്ടാക്കിയ എമൗണ്ട് കൊണ്ട്
അടച്ചു തീർക്കുക എന്നൊരു പ്ലാനിലാണ് ഒരുപാട് പേര് ടീസറിലേക്ക് നോക്കുന്നത്. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് സ്കീം ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ നമ്മളിവിടെ ക്യാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, എപ്പോഴും കാർഡായിട്ടാണ് സ്വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെയാണ് NFC ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് കാശ് പോകുമ്പോൾ നമ്മൾ അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കില്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേണം. കാരണം പേഴ്സിലെ കാശ് കഴിയുമ്പോൾ നമ്മൾ അറിയും, ബട്ട് ഇതങ്ങനെയല്ല. അക്കൗണ്ടിലെ കാശ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ അത്ര ശ്രദ്ധിക്കില്ല, എപ്പോഴും നമ്മൾ ആപ്പ് എടുത്ത് നോക്കുക, അങ്ങനത്തെ സ്കീമൊന്നും ഉണ്ടായിരുന്നു വരില്ല. പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ നമ്മുടെ NHS ജോബ് കിട്ടിയിട്ട് വരുന്ന നഴ്സുമാർ ചേച്ചിമാരുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ സീനിയർ കെയറേഴ്സ് ആയിട്ട് ഹെയർ കൗൺസിലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വിസ എടുത്ത് വരുന്നവരുണ്ട്. സോ അവർക്കൊക്കെ ഇത് കൂടാതെ ഒരു കൗൺസിൽ ടാക്സ് വരും. സ്റ്റുഡൻസിന് കൗൺസിൽ ടാക്സ് എക്സംഷൻ ഉണ്ട്, എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടും, ഞങ്ങൾക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ വരുന്നവർക്ക് ഒരു £100-130 വരെയൊക്കെ ഈ കൗൺസിൽ ടാക്സ് സെപ്പറേറ്റ് വേറെ വരുന്ന ഒരു ബില്ലാണ്. അത് സ്റ്റുഡൻസിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ അതിൽ നേരത്തെ പറയാതിരുന്നത്, ലാസ്റ്റിലേക്ക് വെച്ചത്. അത് ഇങ്ങനെ വരുന്നവർക്ക് ഒരു എക്സ്ട്രാ വരുന്നൊരു എക്സ്പെൻസ് ആണ്. ഇപ്പോൾ റെൻറ്റ്, ഫുഡ്, അക്കോമഡേഷൻ, ട്രാവലിംഗ് പറഞ്ഞത് കൂടാതെ വരുന്ന ഒരു സംഭവമാണ് കൗൺസിൽ ടാക്സ്. അത് ഇങ്ങനെ വരുന്നവർ അടക്കേണ്ടി വരും. സ്റ്റുഡൻസിനായാലും സ്റ്റുഡൻസിൻ്റെ കൂടെ വരുന്ന ഡിപ്പെൻഡൻസിനായാലും അതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതല്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.